നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രീയം എല്ലാവർക്കുമുണ്ട്. അത് പല രീതിയിലാകാം, വ്യത്യസ്തമായ ആശയങ്ങളോടുള്ള സ്നേഹമാകാം, ഏത് രീതിയിലും പ്രകടിപ്പിക്കാം. പക്ഷേ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ചില രീതിയിൽ തന്നെ മാധ്യമങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി വിഷയങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങൾ എന്നും നാടിന് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് എന്താണ് കേരളത്തിൽ നടക്കുന്നത്? രണ്ട് ചേരി തിരിഞ്ഞ് മാധ്യമങ്ങൾ തെരുവിൽ തല്ലുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? പിണറായി പക്ഷം VS പക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാഭാവികമായി കേൾക്കാൻ പാർട്ടി തലത്തിലൊരു അന്തസ്സൊക്കെയുണ്ട്. അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യം. തിരിച്ച് സമാനമായി A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചാലും കാണാൻ കൊള്ളാം. തിരിച്ച് BJPയിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പുണ്ടെന്ന് പറഞ്ഞാലും അതിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. അത് രാഷ്ട്രീയക്കാർ. പക്ഷെ മാധ്യമപ്രവർത്തകർ തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് രണ്ട് ചേരികളിറങ്ങി തമ്മിൽ തല്ലിയാൽ കാണാനൊരു സുഖവുമില്ലെന്ന് മാത്രമല്ല അന്തസ്സിന് തന്നെ നാണക്കേടായി മാറും. എന്തന്തസ്സെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് കാലാകാലങ്ങളായി വികസന വിഷയങ്ങളിൽ നല്ല വാർത്തകളുമായി മുന്നോട്ട് പോകുന്നവർ, അഴിമതി കണ്ടാൽ അവിടെ ശബ്ദമുയർത്തുന്നവർ, 4th തൂണ് (4th എസ്റ്റേറ്റ്) എന്ന പേര് പറഞ്ഞുകൊണ്ട് എപ്പോഴും തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം, അതിൽ കുറച്ചു പേർ ഇങ്ങനെ തുടങ്ങിയാൽ അതൊരു തലവേദന തന്നെയാണ്. നാട്ടുകാർ അവസാനം കളിയാക്കാൻ തുടങ്ങും, മുഖത്ത് നോക്കി പരിഹസിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം നിലപാടുകൾ തിരുത്തേണ്ടി വരും നമ്മുടെ മാധ്യമങ്ങളിൽ. കുറച്ചു പേർക്കെങ്കിലും, നല്ലൊരു വിഭാഗവും വളരെ ആത്മാർത്ഥതയായി ഒരു പക്ഷപാതവുമില്ലാതെ പണിയെടുക്കുന്നവർ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, കുറച്ചു പേരുണ്ടെങ്കിൽ അവർ തന്നെയാണ് തലവേദന. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത് സുഖിപ്പിച്ചുവെന്നും കഥയും തിരക്കഥയും പിണറായിയുടെ ഓഫീസ് ഒരുക്കിയെന്നും വാർത്താ സമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ഏറ്റുമുട്ടിയെന്നൊക്കെ മാധ്യമങ്ങളിൽ തന്നെ വാർത്തകൾ വന്നാൽ അതിൻ്റെ തീരാ നാണക്കേട് കേരളത്തിലെ മാധ്യമപ്രവർത്തനം നെഞ്ചോട് ചേർക്കുന്നവർക്ക് തന്നെയാണ്. അതാദ്യം തിരിച്ചറിയണം. ഏതായാലും CPM ഫ്രാക്ഷൻ ഒരു വിഭാഗം നേതൃത്വം നൽകിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തിനെതിരെ ആഞ്ഞടിക്കുന്നു, തിരിച്ച് ആ വിഭാഗം ഈ ഒരു CPM ഫ്രാക്ഷനെതിരെ ആഞ്ഞടിക്കുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് കേരളം ചെവി പൊത്തുകയാണ്. ആരെയാണ് അപ്പോൾ ജനം വിശ്വസിക്കേണ്ടത്? മാധ്യമപ്രവർത്തകർ എന്ത് വിശ്വസിച്ച് ഇവർ ആ വാർത്തകൾ പിന്തുടരും? ഇങ്ങനെ വാർത്തയിൽ വെള്ളം ചേർത്താൽ എന്ന് നാളെ ജനം മുഖത്ത് നോക്കി പറഞ്ഞാലും സംശയിക്കാനില്ല. ഏതായാലും മുഖ്യമന്ത്രിയോട് വിവാദ ചോദ്യങ്ങൾ ചോദിക്കാൻ കുറച്ചു പേർ സമ്മതിച്ചില്ല, ഒടുവിൽ അത് വാക്കേറ്റമായി. വാർത്താ സമ്മേളനത്തിനിടെ സ്പ്രിംഗ്ലർ വിവാദവും ഒരുപടി കൂടി കടന്ന് മാധ്യമങ്ങൾ തമ്മിൽ പോരടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ നാണക്കേടാണ്. ലജ്ജിക്കുക കേരളമേ, ഇതോർത്ത് ലജ്ജിക്കുക. ഏതായാലും ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തിയതിനെ ചൊല്ലിയാണ് മാധ്യമപ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം എന്ന് തന്നെയാണ് അണിയറ സംസാരം. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടൻ ഒരു വിഭാഗം ആരോപിക്കുന്നു അത് CPM ഫ്രാക്ഷനുള്ള മാധ്യമപ്രവർത്തകരെന്ന്. മറുവിഭാഗം പറയുന്നു CPM ഫ്രാക്ഷൻ അല്ലാത്ത മാധ്യമപ്രവർത്തകരാണെന്ന്. ആരായാലും മാധ്യമപ്രവർത്തകരുടെ വാക്കേറ്റം ഇപ്പോൾ മാധ്യമ വാർത്തയായി മാറുമ്പോൾ ഇതിൽ പരം ഒരു തീരാ നാണക്കേട് നമ്മുടെ കേരളത്തിനുണ്ടോ? ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് PRD ഓഫീസറോട് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ പരാതി വരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് കാര്യങ്ങൾ. ഏതായാലും CPM ഫ്രാക്ഷന് നേതൃത്വം നൽകിയ പ്രമുഖ പത്രങ്ങളിലെയും ദൃശ്യമാധ്യമങ്ങളിലെയും മാധ്യമപ്രവർത്തകരുമായി മറുവിഭാഗം പ്രമുഖ മാധ്യമങ്ങളിലെ പ്രവർത്തകർ ഏറ്റുമുട്ടേണ്ടി വന്നു, വാക്കേറ്റം നടത്തേണ്ടി വന്നു. മുഖ്യമന്ത്രിയോട് വിവാദ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവർ സമ്മതിക്കാത്തത് വാക്കേറ്റത്തിൽ കലാശിച്ചു എന്ന് പറയുമ്പോൾ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടടക്കം ഇപ്പോൾ അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ സത്യം പുറത്തു വരൂ. അത് എന്ത് ഫ്രാക്ഷന്റെ പേരിലായാലും, എന്ത് ആശയത്തിന്റെ പേരിലായാലും, എന്ത് വിധേയത്വത്തിന്റെ പേരിലായാലും, തെറ്റ് ചെയ്തവർ അവർ കുറ്റക്കാരാണോ അല്ലയോ ഒന്ന് കണ്ടുപിടിക്കേണ്ടതിൻ്റെയും അത് സമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടതിൻ്റെയും ധാർമ്മികമായൊരു ബാധ്യത നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്, നെടുംതൂണായ 4th എസ്റ്റേറ്റ് ആയ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് നാളെ തല കുനിക്കേണ്ടി വരും. ഏതായാലും തെറ്റാരെ ചെയ്തിട്ടുണ്ടോ, ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കണം. അപ്പോൾ നിയമത്തിൻ്റെ വഴിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണം. വാർത്തകളിലൂടെ, നിരന്തരം പരമ്പരകളിലൂടെയൊക്കെ സത്യം മറന്നേക്ക് പുറത്തു വരണം. സ്പ്രിംഗ്ലർ കോൺഗ്രസ് തൊടുത്തുവിട്ട ഒരു വിവാദ പരമ്പരയാണെങ്കിൽ അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരേണ്ട ധാർമ്മികമായൊരു ബാധ്യത മാധ്യമങ്ങൾക്ക് കൂടിയുണ്ട്. കാര്യം സത്യം, തെറ്റ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സത്യവും ലോകം അറിയണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സത്യവും ലോകം അറിയണം. ഏതായാലും സ്പ്രിംഗ്ലറിനെ ചുറ്റിപ്പറ്റി ഡേറ്റ വിവാദത്തെപ്പറ്റി കാര്യങ്ങൾ പുകയുമ്പോൾ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ധാർമ്മികമായ ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, അറിഞ്ഞതിനും അപ്പുറമുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അവിടെ ഒരു വിഭാഗം മയക്ക് കൈയടക്കി വച്ചു എങ്കിൽ അത് തെറ്റ്, അതല്ല മറുപക്ഷം വെറുതെ ആരോപിക്കുന്നതാണെങ്കിൽ അതും തെറ്റ്. സത്യമാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ആ ഒരു ബാധ്യത മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തുമുണ്ട്. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.